ജനങ്ങളുടെ താല്പര്യം മാനിച്ച് സംസ്ഥാന സർക്കാർ ഓഗസ്റ്റ് 8-ന് നിയമസഭയിൽ അവതരിപ്പിച്ച ഭൂമി പതിവ് നിയമ ഭേദഗതി ബില്ലിനെതിരായ നീക്കത്തിലൂടെ അരാഷ്ട്രീയ സംഘടനകളുടെ യഥാർത്ഥ പൊയ്മുഖകളും നിക്ഷിപ്ത താല്പര്യങ്ങളും പുറത്തായിരിക്കുകയാണ്. ഒരിക്കലും നടക്കില്ലെന്ന് പ്രതീക്ഷിച്ച് സമരത്തിനിറങ്ങിയ അരാഷ്ട്രീയ സംഘടനകൾ ഇപ്പോൾ ബിൽ അവതരിപ്പിക്കപ്പെട്ടതോടെ വെപ്രാളപ്പെടുകയാണ്. 1960-ലെ ഭൂമി പതിവ് നിയമം 63 വർഷങ്ങൾക്ക് ശേഷം കടന്നുപോയ സർക്കാരുകളെല്ലാം കൈവയ്ക്കാൻ മടിച്ചെങ്കിലും നിയമ ഭേദഗതിക്ക് നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയുമുള്ള നമ്മുടെ പിണറായി സർക്കാർ തയ്യാറായി എന്ന് തന്നെ പറയണം. പട്ടയം ലഭിച്ച ഭൂമിയിൽ വ്യവസ്ഥകൾക്ക് വിധേയമല്ലാതെ പല മേഖലകളിലെയും നിർമ്മാണങ്ങൾ സർക്കാർ ക്രമവൽക്കരിച്ച് നിയമവിധേയമാക്കും. ഈ പ്രക്രിയയിൽ അനധികൃത നിർമ്മാണങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതോടെയാണ് ബില്ലിനെതിരായ നീക്കവുമായി അരാഷ്ട്രീയ സംഘടനകൾ രംഗത്തെത്തുന്നത്. ഭൂ നിയമ ഭേദഗതി ബില്ലിനു വേണ്ടി ഹർത്താൽ നടത്തുകയും സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത അരാഷ്ട്രീയ സംഘടനകൾ ബിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മലക്കം മറിയുകയാണ്. ഇവർ UDFനൊപ്പം ചേർന്ന് ബില്ലിനെതിരെ കരുക്കൾ നീക്കുന്നതിലൂടെ വിവാദമായ കുഴൽനാടൻ MLA അരാഷ്ട്രീയ സംഘടനകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് വെളിവാകുന്നത്. പട്ടയഭൂമിയിലെ കർഷകരുടെ നിർമ്മാണത്തിനെതിരെ വിജിലൻസിൽ പരാതി നൽകിയ യൂത്ത് കോൺഗ്രസും മറ്റു ചില സംഘടനകളും ചേർന്നാണ് ഇടുക്കിയിലെ ഭൂപ്രശ്നത്തെ കോടതി വ്യവഹാരങ്ങളിലേക്ക് തള്ളിവിട്ടത്. ഇടുക്കിയിൽ മാത്രം നിലനിന്ന ഭൂവിനിയോഗ ചട്ടം സംസ്ഥാനത്താകെ വ്യാപകമാക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ട് വിവാദ റിസോർട്ട് MLA നിയമസഭയിൽ ബില്ലിനെ എതിർത്തത്. എന്നാൽ അനധികൃത റിസോർട്ട് നടത്തുന്ന വിവാദം നേതാക്കളോടൊപ്പം ചേർന്ന് അരാഷ്ട്രീയ സംഘടനകൾ ബില്ലിനെതിരെ പ്രചാരണം സംഘടിപ്പിക്കുന്നതിലൂടെ ഇവർ തമ്മിലുള്ള അന്തർധാരകളുടെ ചുരുളഴിയുകയാണ്. സത്യം ഒരിക്കൽ പുറത്തു വരുമെന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്കൊരു നേരനുഭവമായി. ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിൽ നിന്ന് പോരാട്ടം നയിച്ച CPIMനെ അപകീർത്തിപ്പെടുത്താൻ പാർട്ടി ഓഫീസിന്റെ നിർമ്മാണം നിരോധിക്കണമെന്ന് അരാഷ്ട്രീയ സംഘടനകളുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടതും യാദൃശ്യം. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കാലഘട്ടത്തിൽ പരിസ്ഥിതി സംഘടനകളും കോൺഗ്രസ് നേതാക്കളും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ആസൂത്രിത നീക്കത്തിന്റെ പുതിയ രൂപമാണ് ഭൂപതിവ് ബില്ലിനെതിരായ നീക്കത്തിൽ അരാഷ്ട്രീയ സംഘടനകളും ഒത്തുചേർന്നത്. 7 പതിറ്റാണ്ടിലധികം മലയോര കർഷകരെ കുടിയേറ്റ മണ്ണിൽ കാലുറപ്പിച്ചു നിർത്തിയ CPIM പ്രസ്ഥാനം അജയ്യമായി മുന്നോട്ടു പോകും. 9 കുടിയിറക്കുകളെ നേരിട്ട് ഭരണകൂട ഭീകരതകൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന് പോരാടിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലക്ഷോപലക്ഷം കർഷകരുടെയും ജനങ്ങളുടെയും പ്രതീക്ഷയാണ്. 2-ാം വട്ടവും പിണറായി ഭരണത്തിന് പച്ചക്കൊടി വീശിയ ജനതയ്ക്കു വേണ്ടി September 14 നിയമസഭയിൽ ഭൂനിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ച് പാസാക്കി ചട്ടങ്ങളും വ്യവസ്ഥകളും രൂപീകരിച്ച് ജില്ലയിലെ ജനങ്ങൾക്കായി ഭൂവിനിയോഗ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുന്നു. ഭൂനിയമ ബില്ലിനെതിരെ രംഗത്ത് വരുന്ന സ്വാർത്ഥ താല്പര്യക്കാർക്ക് സ്വയം വഴിമാറി കൊടുക്കേണ്ടി വരുമെന്നും കാലമേൽപ്പിക്കുന്ന തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു.